ഈ ഡെസ്റ്റിനി റൈസ് എന്നുള്ള പേര് നമ്മൾ തീർച്ചയായിട്ടും പുറത്തുനിന്ന് വരുന്ന നമ്മുടെ ഡെലിഗേറ്റുകൾക്കും നമ്മുടെ ഫിലിം മേക്കേഴ്സിനും ഉദ്ദേശിച്ചു കൊണ്ട് തന്നെയാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ ഇത്തരം ഒരു ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ പലപ്പോഴും നമ്മൾ വിട്ടുപോകുന്ന ഒരു കാര്യം, ഈ കേരളത്തിൻ്റെ ട്രഡീഷണൽ ആയിട്ടുള്ള പലതും ഓതൻറ്റിക്കായിട്ട് നമ്മൾ പെർഫോം ചെയ്യാനുള്ള ടൈം ഫാക്ടറാണ് പലപ്പോഴും അതിന് തടസ്സമായിട്ട് നിൽക്കുന്നത്. ഇതിന് അപ്പോൾ അങ്ങനെ നമ്മൾ ആലോചിച്ചപ്പോഴത്തേക്ക് കഥകളി പോലെയുള്ള നമ്മുടെ ഒരു ആർട്ട് ഫോം ഒരു ഈ ടൈം റെസ്ട്രിക്ഷൻ കാരണം നമുക്കൊരു ഇൻ്റർനാഷണൽ ഓഡിയൻസിലേക്ക് പ്രോപ്പറായിട്ട് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളത് എങ്ങനെ തരണം ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മുടെ ആലോചന. അതിൻ്റെ ഭാഗത്താണ് ഞാനും ബി ആർ പ്രസാദും അദ്ദേഹം ഒരു കവിയും കൂടെയാണ്, അദ്ദേഹവും കൂടെ ആട്ടക്കഥകൾ എഴുതുന്ന ആളാണ്. അതോ ഞാനും തമ്മിലുള്ള ഒരു ചർച്ചയുടെ ഭാഗത്തു നിന്നാണ് ഈ മഹാഭാരതത്തിലെ ഈ പോർഷൻ, അതായത് യുദ്ധത്തിന് മുമ്പ് ഈ ചതുരംഗം കളി ഈ പകട കളിക്കുന്നതും പണയം വയ്ക്കുന്നതും ദ്രൗപതിയുടെ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപവും അതിനുശേഷം കാട്ടിലേക്ക് പോകുന്നതും 13 കൊല്ലത്തെ യുദ്ധത്തിൻ്റെ ഒരു സ്പാനും അതിനുശേഷം രുദ്രഭീമൻ വരികയും ദുശാസനവധവും ഇതെല്ലാം കൂടെ ഇതിനകത്ത് കണക്ട് ചെയ്തിട്ടുള്ള ഒരു അതാകുമ്പോൾ വളരെ ഡ്രമാറ്റിക്കായിട്ട് ഈ നമ്മുടെ ഫോമിനെ അവതരിപ്പിക്കാൻ പറ്റുമെന്ന് ഒരു അങ്ങനെ ഒരു തോട്ടുണ്ടായാലും തുടർന്നാണ് ഞങ്ങളിതിനെപ്പറ്റി ഇങ്ങനെ ആലോചിച്ചത്. തീർച്ചയായിട്ടും വളരെ നമുക്ക് പോലും നമ്മുടെ ഈ കഥകളി ഇന്ന് കാണാത്ത ഒരു തലമുറയ്ക്ക് പോലും ഒരു യങ്സ്റ്റേഴ്സിന് പോലും വളരെ ക്യാച്ചി ആയിട്ട് വരാവുന്ന ഒരു പെർഫോമൻസ് തന്നെയായിരിക്കും. ഒരു പ്രോപ്പർ കഥകളി പെർഫോമൻസാണ്, പക്ഷേ അത് കുറച്ചുകൂടെ എഡിറ്റഡും കോമ്പാക്റ്റും ആണെന്നുള്ള ആണ് എൻ്റെ ഒരു അതാണ് ഞാനവിടെ നമ്മൾ 20 മിനിറ്റ് 21 മിനിറ്റ് ചുരുക്കുന്നു എന്നുള്ളത്. തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇലാബറേറ്റ് പെർഫോമൻസ് ഡിമാൻഡ് ചെയ്യുന്ന സന്ദർഭമാണ്, പക്ഷെ നമ്മുടെ സമയക്കുറവ് മൂലം ഇത്തരമൊരു വേദിയായതുകൊണ്ടും എന്നാൽ പുറത്തുനിന്ന് വരുന്ന ഓഡിയൻസിന് നമ്മുടെ റൂട്ടഡ് ആയിട്ടുള്ള കേരളത്തിൻ്റെ കല എന്ന് അവകാശപ്പെടാവുന്ന ഒരു പെർഫോമിംഗ് ആർട്ട് എന്ന് അവകാശപ്പെടാവുന്ന കഥകളിയെ പ്രോപ്പറായിട്ട് അവതരിപ്പിക്കുക എന്നുള്ളത് മാത്രമാണ്. തീർച്ചയായിട്ടും ഈ സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആൾക്കാർക്കിത് കാണാൻ പറ്റും. എനിക്ക് തോന്നിയത് ആൾക്കാർക്ക് വളരെ ആസ്വദിക്കാൻ കഴിയും തന്നെയാണ് പ്രതീക്ഷ. ഡെസ്റ്റിനി ഡൈസിൻ്റെ ഈ സ്ക്രിപ്റ്റ് ഈ പദങ്ങളും നമ്മൾ ആ ഒരു ഫോമിലാക്കിയത് ശരിക്കും ബി ആർ പ്രസാദാണ്. സ്റ്റേജിൻ്റെ സജ്ജീകരണവും കാര്യങ്ങളും ചെയ്യുന്നത് സബു ശിവൻ ഡയറക്ടറാണ്. ഇതിൻ്റെ മൊത്തം ആർട്ടിസ്റ്റുകളുടെ കോർഡിനേഷൻ എന്ന് പറയുന്നത് കലാമണ്ഡലം ഗോപാലകൃഷ്ണനാണ്. ഇത്രയുമാണ് ഇതിനകത്തൊരു മേജർ ക്രെഡിറ്റ്സ് നമുക്ക് പറയാൻ പറ്റുന്നത്.